കൽപ്പാത്തി രഥോത്സവത്തെ ആഘോഷമാക്കാൻ പാലക്കാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിസ്മയങ്ങൾ ഒരുക്കുകയാണ് ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവ്. നാളെ മുതൽ നവംബർ 17-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കൽപ്പാത്തി ഉത്സവിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട്. അതിൻ്റെ പെരുമഴ തന്നെ പാലക്കാട്ടുകാർ അനുഭവിക്കാൻ പോകുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഹായ് എസ് കെ, ഗുഡ് മോർണിംഗ്. നാളെ മുതൽ ഇതാ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ഫ്ലവേഴ്സും 24-ഉം ചേർന്നെടുക്കുന്ന കൽപ്പാത്തി ഉത്സവം, പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ഉത്സവം, അതിനെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. നാളെ മുതൽ ഇതാ ഈ കാണുന്ന താരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. ഈ നമ്മൾ വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ ഇവിടേക്ക് ആളുകളെത്തി, നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്ന എസ്കെൻ, ആളുകൾ ഈ പരിപാടി ആരംഭിച്ചു എന്ന് കരുതി ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി നമ്മളോട് ടിക്കറ്റൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. എന്തായാലും പാലക്കാട്ടുകാരെ നിങ്ങൾ ഓർത്തു കൊള്ളുക, നാളെ വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം. നാളെ മുതൽ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാം. ഇതാ നോക്കൂ, പാലക്കാട് നഗരത്തിൽ ആദ്യമായി ആമസോൺ മഴക്കാലുകൂടെ വന്യ സൗന്ദര്യം നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ കാണാൻ കഴിയും. ചന്ദ്രോപരിതലത്തിലൂടെ നമ്മൾ നടക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഇത് മാത്രമല്ല, നമ്മുടെ കുട്ടേട്ടൻ, ഫ്ലവേഴ്സ് 1 കോടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായിട്ടുള്ള കുട്ടേട്ടനുണ്ട്. കുട്ടേട്ടത്തിൻ്റെ ഉള്ളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. പിന്നെന്തുണ്ട്, സുഖമോ ദേവി ഫ്ലവേഴ്സിലെ ഏറ്റവും സ്വീകാര്യതയുള്ള സീരിയലാണ്. അതിലെ താരങ്ങൾ എത്തുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടോപ്പ് സിംഗർ കലാകാരന്മാർ എല്ലാ ദിവസവും ഉണ്ട്. സുരഭിയും സുഹാസിനിയിലൊരു താരങ്ങളെത്തും. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിറ്റ്കോം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഉപ്പുമുളകുമാണ്. ഉപ്പുമുളകിലെ താരങ്ങൾ എത്തുന്നുണ്ട്. ഇതാ ഇവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ ഈ ആഘോഷം, കൽപ്പാത്തി ഉത്സവം എന്ന നമ്മുടെ ആഘോഷം സംഘടിപ്പിക്കുന്നത്. ബൈജു കൊട്ടാരക്കരയാണ് അതിൻ്റെ എല്ലാ ചുമതലയും വഹിക്കുന്നത്. കുറേ ദിവസമായി അദ്ദേഹം ഇതിൻ്റെ പുറകെയുണ്ട്. ഓൾ സെറ്റ് അല്ലേ? ഓൾ സെറ്റ് ആകില്ലേ? എല്ലാം റെഡിയായി കഴിഞ്ഞു. നാളെ വൈകിട്ട് 4 മണിക്ക് നമ്മൾ തുടങ്ങുകയാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് ആഘോഷത്തോടെ നമ്മൾ തുടങ്ങും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള അഖിൽ പറഞ്ഞു കാണുമല്ലോ. അതിനകത്ത് ഇത് അഖിലേക്ക് വന്നേ. ഈ അഖില് ഇവരാണ് VAVR FX ചെയ്യുന്നത്. അതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നയാഗര ഫാൾസ് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകും. ലളിതമായി പറഞ്ഞു കൊടുത്ത, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിലൂടെ പുറകിൽ നയാഗര ഫാൾസ് വന്നാലും ഫ്രണ്ടിൽ നമ്മൾ അതിൻ്റെ ഫോഗും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രണ്ടിലായിരിക്കും. അവിടെ നിൽക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ ആമസോൺ കാടിൽ കൂടെ നമ്മൾ നടക്കുന്ന ഒരു എഫക്റ്റ്. അവിടെ നിൽക്കുമ്പോൾ ആമസോണിൽ നിന്ന് ആനകളും മാനും കടുവസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ട് അല്ലേ? ഒക്കെ നമ്മൾ പുറത്താക്കുന്നില്ല തൽക്കാലം. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള AR/VR ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ചന്ദ്രൻ്റെ സർഫസിലേക്ക് ആയിട്ടൊരു എക്സ്പീരിയൻസും ആമസോൺ ഫോറസ്റ്റിലേക്ക് കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണോ നമ്മൾ ഒരു എക്സ്പോയില് വരുന്ന? ഒരു പക്ഷേ ആദ്യമായിട്ട് ഓയില് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് ചെയ്യുന്ന നമ്മുടെ രാജേട്ടനാണ്, ടോപ്പിൻ ടൗൺ രാജേട്ടൻ. എസ്കെന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ഫുഡ് പാർട്ണർ ടോപ്പിൻ ടൗൺ ആണ്. അവരുടെ ഭക്ഷണത്തിന്റെ രുചി എത്രത്തോളം ആണ് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടല്ലേ രാജുവേട്ടാ? മുപ്പതോളം വെറൈറ്റി സ്റ്റാളുകളിലുള്ള ഫുഡാണ് രാജയുടെ ഒരുക്കുന്നത്. അവിടെ ഉണ്ടാവും ഫുഡിന്റെ ഏത് വെറൈറ്റി അവിടെ ഉണ്ടാവും രാജ്യം പറയുന്നത്. ഈ പന്തല് വളരെ മനോഹരമായ പന്തലാണ്. അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർ എന്ന് പറയുന്നത് പവലിയൻ ആണ്. അവർ വളരെ മനോഹരമായ, വളരെ സുരക്ഷിതമായ AC പവലിയൻ ആണ്. പാലക്കാടൻ ചൂടിന്റെ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഫുള്ള് AC പവലിയനാണ്. ഇത് മാത്രമല്ല, ദിവസവും ഏറ്റവും മികച്ച കലാകാരന്മാരുടെ പരിപാടിയാണ്. വൈക്കം വിജയലക്ഷ്മി ഉണ്ട്, നമ്മുടെ പ്രദീപ് പള്ളിരുത്തി ഉണ്ട്, ടോപ്പ് സിംഗറിൽ നമുക്ക് പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. ഇതെല്ലാവരും വിൽസേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സുരേന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ അടിപൊളി പ്രൊമോഷനാണ് ചെയ്തിട്ടുള്ളത്. പാലക്കാട് എവിടെ പോകുമ്പോഴും നമുക്ക് ഈ പരിപാടിയെ പറ്റി ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ആ ബിൽട്ടൊക്കെ നമ്മുടെ ഒരു അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സാർ. ഈ ഒരു എക്സ്പോ ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു എക്സ്പോയിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷമുണ്ട്. ധാരാളം ജനപ്രീതി നേടിയിട്ടുള്ളൊരു ചാനലാണ് ഫ്ലവേഴ്സ്. ഇതിലൂടെ എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല അവസരമായിരിക്കും. ഞങ്ങളും ഈ അവസരത്തെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. വളരെ വളരെ നന്ദിയുണ്ട് പാലക്കാട് വന്ന് ഇതുപോലൊരു സംഭവം സംഘടിപ്പിച്ചത്. അതാണ് കൽപ്പാത്തി ഉത്സവത്തിന് നമ്മൾ ആദ്യമായി ഒരു എന്താ പറയുക, ഒരു ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലേക്ക് വളർത്തുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലവേഴ്സും 24-ഉം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നാളെ ഇവിടേക്ക് വരിക. അതോടൊപ്പം ലുലുമാൾ നമ്മുടെ ഒപ്പം ഉണ്ട്, മൈജി നമ്മുടെ ഒപ്പം ഉണ്ട്, അങ്ങനെ കുറേ സ്പോൺസർമാർ, രംദീപ് ജ്വല്ലറി, പ്രദീപ് ജ്വല്ലറി നമ്മുടെ കൂടെ ഉണ്ട്. അവരാരും ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. എല്ലാവരും ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാലക്കാട്ടിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത്. അപ്പോൾ പാലക്കാട്ടുകാരെ ഓർത്തു കൊള്ളുക, നാളെ വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവും. വിവരങ്ങൾ നൽകിയത് നാളെ വൈകുന്നേരം 4 മണി മുതൽ നവംബർ 17-ാം തീയതി വരെ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവം അരങ്ങേറും. ഒരു എക്സ്പോ ആണിത്. ഒരുപക്ഷേ പാലക്കാട്ട് ഒരുപാട് വിസ്മയങ്ങൾ ഒരുക്കിയായിരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസ്മയമായിരിക്കും. കുട്ടേട്ടൻ അവിടേക്ക് പോയിട്ടുണ്ട്. കുട്ടേട്ടൻ, കുട്ടികൾക്കൊക്കെ ഏറ്റവും താല്പര്യമുള്ള ഫ്ലവേഴ്സ് 1 കോടിയിലെ കുട്ടേട്ടൻ നേരിട്ട് പാലക്കാട് എത്തുന്നു എന്നുള്ള സർപ്രൈസും ബാക്കിയുണ്ട്.